ജെ പി എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അവനെ കണ്ടു പഠിക്കുക ഇവളെ കണ്ടു പഠിക്കുക എന്നൊക്കെ നമ്മളെ ലൈഫിൽ അധികം ആളുകളും പറയുന്നതാണ്, നമ്മൾ പാരൻസ് തന്നെ പറയുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കണ്ട് തന്നെ നമ്മൾ പഠിക്കുക എന്നാണ്. നമുക്ക് നമ്മളെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണമെന്ന് നമുക്കറിയുള്ളൂ, അല്ലാതെ വേറൊരാളെ കണ്ട് പഠിച്ചിട്ടോ നമുക്കൊന്നൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നതോ അപ്പോഴാണ് നിങ്ങൾക്ക് വിജയങ്ങൾ നിങ്ങൾ കയ്യിലെത്തുകയുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊരാളെ കണ്ട് പഠിച്ചിട്ടോ വേറൊരാളെ സ്നേഹിച്ചിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ എന്ന് പഠിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ കുറേയേറെ ചേഞ്ചുകൾ വരുത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വളരെയേറെ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിരന്തരമായി നിങ്ങൾ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ നിരന്തരം നിങ്ങളെ തന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലം കണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫും അതിമനോഹരമാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഫസ്റ്റ് സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ എന്ന് മുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ കുറേയേറെ ചേഞ്ചുകൾ വരുത്താം വന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ ലൈഫിൽ കുറേയേറെ ചേഞ്ചുകൾ വരുമെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ പഠിക്കുക. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാത്തത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മളെ ലൈഫ് തന്നെ മനോഹരമായി തീരും. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി നമ്മളത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. ഒന്നും തണ്ട് സമയം നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കത് പരാജയമായിരിക്കും. വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. ഒരിക്കലും നമ്മൾ നമ്മളെ കുറ്റം പറയാൻ തയ്യാറാകരുത്. എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കൂടെ സാധിക്കില്ല എന്ന് പറഞ്ഞ് കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മളെക്കൊണ്ട് കയ്യില്ല എന്ന്. ഇപ്പം നമ്മളെ മനസ്സിനോട് നമ്മൾ പറയണം നമുക്ക് അതിമനോഹരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അധികം നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മളെ ലൈഫിൽ കുറേ ചേഞ്ചുകൾ വരുത്താൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾ നിരന്തരമായി നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങളതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒരു തവണയും രണ്ട് തവണയും പരിശ്രമിച്ചാലൊന്നും റെഡിയാകില്ല. അത് നമ്മൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുകയും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ നിങ്ങളുടെ ലൈഫ് അതിമനോഹരമായി തീരുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കൂ. ഈ വിജയം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കും. താങ്ക് യു.